ഈ കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഉള്ളതാണ്ട്ടോ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ കുഞ്ഞുമണീന് എല്ലാവർക്കും അറിയാം ഭയങ്കര പൊരുവരുപ്പനാണ്. നമ്മുടെ പപ്പൂസിൻ്റെ പിള്ളേരെ എപ്പോഴും കടിച്ച് പറിച്ചിട്ട് ഓടിക്കില്ല പതിവും. അവരാണെങ്കിൽ ഇപ്പോൾ ഡിഫെൻഡൊക്കെ ചെയ്ത് നിൽക്കാൻ തുടങ്ങിയെങ്കിൽ ഇതിനു മുമ്പ് അതുങ്ങൾ ഒത്തിരി സഹിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവർ സഹിച്ച ആ ഒരു പരുവത്തിലാണ് കുഞ്ഞുമണി നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു പൂച്ചക്കൂട്ടം വരാറുണ്ട്, ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ അത് ഫീമെയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ സ്ഥിരമാണ് ഫുഡ് കഴിക്കാൻ പറഞ്ഞാണ്. അപ്പുറത്തെ വീട്ടിൽ ആരോ വളർത്തുന്നതാണ്, പക്ഷേ ഫുഡടി കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാറ്റ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമണീനെ കണ്ടുകഴിഞ്ഞാൽ കുഞ്ഞുമണി എങ്ങനെയാണ് നമ്മുടെ പപ്പൂസിൻ്റെ പിള്ളേരെ ഓടിച്ചുകൊണ്ടിരുന്നതും അതേപോലെ ഓടിച്ചുകൊണ്ടിരിക്കേണ്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുമണിയെ ഒരു കഷ്ടിക്കാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നതും. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞുമണിയുടെ വലിയ വായിലുള്ള കരച്ചിലും ബഹളവും കേട്ടിട്ട് വന്ന് നോക്കുമ്പോൾ മരത്തിൻ്റെ മേളിൽ കുഞ്ഞുമണിയും ഒരു കാക്കയും ആ പൂച്ചയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് കാക്കേനെ പിടിക്കാൻ കുഞ്ഞുമണി കയറിയെന്നാണ് വിചാരിച്ചത്, കൂടെ മറ്റേ പൂച്ചയും കയറിയെന്നാൽ. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പൂച്ചയുണ്ടല്ലോ വൈറ്റ് കളറിലുള്ള പൂച്ച നമ്മുടെ കുഞ്ഞുമണിയെ മരത്തിൻ്റെ മേളിലേക്ക് ഓടിച്ച് കയറ്റിയേക്കുന്നതാണ്. കാക്കിനെ പിടിക്കാൻ കയറിയല്ല, കാക്ക ഇത് കാണാൻ വേണ്ടി ഒന്നാണ്. ഇത്രയും നാൾ നീയൊക്കെ എന്നെ പിടിക്കാൻ നടന്നില്ലേ ഇടം, അങ്ങനെ തന്നെ വേണം ഓടാന്ന് പറയട്ടാന്ന് തോന്നുന്നു. കാക്ക അതിൻ്റെ മേളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുമണിയാണ് എന്നെ കണ്ട പാടെ തന്നെ എൻ്റെ ഉമ്മ എന്നെ രക്ഷിക്കാനായിട്ട് വന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ താഴേക്ക് ഇറങ്ങി വരേണ്ടും. താഴെ ആവോ ഒരു പൂച്ചയുണ്ടെങ്കിൽ മാറി തരണില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു പോവാൻ പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ യാതൊരു പേടിയില്ല. കുഞ്ഞുമണി ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും അത് പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നു. എന്നാലും കുഞ്ഞുമണിക്ക് ധൈര്യം ഉണ്ടട്ടെ, ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടിട്ടാണ് കുഞ്ഞുമണി അത്രയെങ്കിലും ഇറങ്ങി വന്നതും. അപ്പോൾ കുഞ്ഞുമണിക്ക് എന്നെ വിശ്വാസമാണ്, എനിക്കും കുഞ്ഞുമണീനെ ഇഷ്ടമുണ്ട്. കുഞ്ഞുമണീനെ ഇപ്പിച്ചിട്ട് ഗൗരവത്തിൽ മാറ്റി നിർത്തിയേക്കുന്നതാണ്, അല്ലെങ്കിൽ അവന് വീണ്ടും തെറ്റാവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പിച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഗൗരവം കാണിച്ചപ്പം. അവസാനം ആ പൂച്ചേനെ ഞാൻ കോല് വെച്ച് പേടിപ്പിച്ച് തട്ടി എന്താ പറയണ മാറ്റേണ്ട വന്നിട്ടും. എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇനി ആരും അതും പറയും കമൻറ്റ് ചെയ്യേണ്ട. ഞാൻ അവിടെ ഇട്ട് തട്ടി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാളാണ് നമ്മുടെ കുഞ്ഞുമണീൻ്റെ വില്ലനായിട്ട് വന്നേക്കുന്നത്, വില്ലൻ അല്ല വില്ലത്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞുമണിക്ക് ആശ്വാസമായി. അവൾ താഴേക്ക് ഇറങ്ങി പോയപ്പോൾ തന്നെ കുഞ്ഞുമണി നോക്കിയാണ് ശല്യം പോയോ എന്നാണ് നോക്കുന്നത്. എന്തായാലും കുഞ്ഞുമണി ഇപ്പോൾ തൽക്കാലത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കുഞ്ഞുമണീനെ ഇത്രയൊക്കെ വീട്ടിൽ കിടന്ന് ഉപദ്രവം ഉണ്ടാക്കിയിട്ടും ഞാൻ പുറത്തേക്കാക്കാത്തതും. പുറത്തുള്ള ആരെങ്കിലും അവനെ ഉപദ്രവിച്ചാലോ എന്ന് ഓർത്തിട്ടും വീണ്ടും വീണ്ടും ഞാൻ അവനെ അകത്തേക്ക് തന്നെ വിളിച്ച് കയറ്റുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാവും ഇച്ചിരി വലുതൊക്കെ ആയി കഴിയുമ്പോൾ ആരെങ്കിലും ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എന്തായാലും കുഞ്ഞുമണി നമ്മൾ കളയൊന്നുമില്ല. ഈ പറഞ്ഞോണം കുഞ്ഞുമണിക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കും, പിന്നെ കുഞ്ഞുമണീനെ ചിലപ്പോൾ കേജിലേക്ക് ആക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ, മിണ്ടാപ്രാണികളാണല്ലോ. നമ്മുടെ മനുഷ്യൻ്റെ അത്രയും ഈ പറഞ്ഞ വകതിരിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നല്ല കുട്ടിയാവും, നല്ല കുട്ടിയായാലും ഞാൻ പിന്നെ കേജിലേക്ക് ആക്കും കുഞ്ഞുമണീനെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമണിയുടെ വില്ലനാണ് ഇതായിരിക്കുന്നത്. അപ്പുറത്തുള്ള ഏതോ വീട്ടിലെ പൂച്ചയാണ്, പക്ഷേ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അവരെ വീട്ടിൽ മീൻ വാങ്ങിക്കാറില്ല തോന്നുന്നു. ഫുൾ ടൈം ഇവിടെ ഉണ്ടാവട്ടോ മീൻ കഴിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഡെയിലി മീൻ വാങ്ങിക്കും. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് നമ്മൾ വേപ്പിൻ്റെ ഒടി കൊണ്ടു കളയുമ്പോൾ അത് കഴിക്കാനായിട്ട് ഈ കക്ഷി സ്ഥിരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമണിയുടെ വില്ലത്തിൽ നിന്ന് ശരിക്കൊന്ന് കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സുന്ദരിയായ വില്ലത്തിൽ? നല്ല രസമുണ്ടോ കാണാനായിട്ട്? ബ്ലൂ കളറാണ്, ഐസ് കാണാനായിട്ട് പറഞ്ഞത്, പ്യുർ വൈറ്റ് ആണ്. നല്ല സുന്ദരി കുട്ടിയെ, പക്ഷേ കയ്യിലിപ്പോൾ അത്രയും കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ എല്ലാ പൂച്ചകളായിട്ട് അടി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.